അഹമ്മദ് അൽ മാഗ്രിബിന്റെ പേൾ ഊത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഊത് ഞാൻ കണ്ടോ, ബോട്ടിൽ ഇങ്ങനെയാണ് വരുന്നത്, ഊതിന്റെ സ്മെല്ലാണ്. ഇതിന്റെ ബോട്ടിൽ അല്ലാട്ടോ, എന്റെ കയ്യിലുള്ള, ഞാൻ പർച്ചേസ് ചെയ്തതല്ല, എന്റെ ഫ്രണ്ടും കൂട്ടത്തിൽ നമ്മളിവിടെ കസ്റ്റമർ ആയിട്ട് വരുന്ന ഒരു പാർട്ടിക്കാർ പെന്തർമണ്ണെന്ന് പറഞ്ഞു വരുന്ന അസർബൈജാനിന്റെ മൂപ്പരിനിക്ക് തന്നതാണ്. എനിക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തന്ന പോകുന്ന ഒരു പെർഫ്യൂമാണ്. ഈ പെർഫ്യൂം ഞാൻ മൂപ്പർക്ക് കിട്ടുന്ന വേറെ സ്മെല്ലാവും, കാരണം പെർഫ്യൂമിന്റെ ഓയിലല്ല പുറം, കാരണം പല ഓയിലും പല പെർഫ്യൂമും തമ്മിൽ ആയിട്ടുണ്ട്. അതിനോണ്ട് തന്നെ കണ്ട പേൾ ഊത് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയാണ് ബോട്ടിൽ വരുന്നത്. അഹമ്മദിന്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ, അഹമ്മദിന്റെ പ്രൊഡക്റ്റ് പൊതുവെ നമ്മൾ ചെയ്ത് വരുന്നുണ്ട്, എല്ലാം നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം. ഇതിന് ഒറിജിനൽ പെർഫ്യൂം ചെറിയ കുപ്പിക്ക് ഡീക്കൻ്റെ ഒരുക്കുന്ന അങ്ങനെ കൊടുക്കുന്നത് അങ്ങനെയും കൊടുക്കാൻ പറ്റും. ഇതിന്റെ സ്മെല്ല് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ സ്മെല്ല് എങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് ഒരു ഊതിന്റെ സ്മെല്ലാണ്, ഓപ്പണിങ്ങിൽ നല്ലൊരു ഊതിന്റെ സ്മെല്ലാണ്. പിന്നെ അതിന്റെ സ്വീറ്റ് നോട്ട്സ് ഇങ്ങനെ എന്റെ മിഡിൽ നോട്ടിൽ വരുന്നതോട് കൂടിയാണ്. പിന്നെ അതിൻ്റെ ഒരു വുഡി ചെറിയൊരു സ്പൈസസ്, എനിക്ക് തോന്നുന്നത് സീക്കേൽ ഏതൊക്കെയോ ഇതിനോട് ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസും പെർഫ്യൂമും ഉണ്ടോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. എന്നാലും എനിക്ക് ലാസ്റ്റിങ്ങിന്റെ കാര്യത്തിൽ തോന്നുമ്പോൾ എന്നോട് പറയാനുള്ളത്, മാക്സിമം നമുക്കൊരു 4 മണിക്കൂറിൻ്റെ താഴേക്ക്, ഒരു 3 മണിക്കൂറിൻ്റെ അടുത്തോളം നമുക്ക് ഇതിൻ്റെ സ്മെല്ല് കറക്റ്റ് നല്ലപോലെ കിട്ടുന്നുള്ളൂ. നല്ല ഫ്രാഗ്രൻസ് ആണ്, നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഞാൻ വീഡിയോ എല്ലാം ലെങ്ത്താക്കിയിട്ട് കുറേ സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് പരിചയപ്പെടാൻ ആഗ്രഹം ഉണ്ടാവും ഇങ്ങനത്തെ പെർഫ്യൂമുകളൊക്കെ. ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെയാണ്, ചെറിയൊരു ഊത് കാറ്റഗറിയിലെ ഊത് കണ്ടന്റ് ആഡ് ചെയ്തിട്ടാണ് ഈ പേൾ ഊതിനെ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം അഹമ്മദിലെ ഏറ്റവും നല്ല സാധനം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായക്കാരം. അതുകൊണ്ട് നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ള ഈ വീഡിയോ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ.